അങ്ങേക്കും കുടുംബത്തിനും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ആശംസ അടങ്ങിയ ആശംസക്കുറിപ്പുമായാണ് ബി ജെ പി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതാക്കൾ ജില്ലയിലെ ക്രൈസ്തവ ഭവനങ്ങളിൽ എത്തിയത്. സ്വയം പരിചയപ്പെടുത്തിയാണ് ഓരോ ക്രൈസ്തവ ഭവനത്തിലേക്കും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി എ സൂരജ് കടന്നു ചെന്നത്. സൂരജ്, ബി ജെ പി ജില്ലാ പ്രസിഡന്റ്, ഞങ്ങളെ ഈസ്റ്ററോടനുബന്ധിച്ച് വന്ന വീട്ടിലെ പ്രായമായവരുടെ അസുഖ വിവരങ്ങൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം, ജോലി ഉൾപ്പെടെ സർവ്വ കാര്യങ്ങളും നേതാക്കൾ ചോദിച്ചറിഞ്ഞു. അസുഖമുണ്ടോ? ഷുഗർ? ഇവിടെ ആരൊക്കെ ഉണ്ട്? മക്കളൊക്കെ? ആ, എവിടെ? ആ, ഓ ശരി. അവരെ കല്യാണം കഴിഞ്ഞ? ആ, പള്ളിയിൽ പോയില്ലേ? ആ, രാവിലെ പോയിട്ട് വന്ന അല്ലേ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈസ്റ്റർ ആശംസാ കാർഡും നേതാക്കൾ കുടുംബാംഗങ്ങൾക്ക് കൈമാറി. ഞങ്ങളൊരു ആശംസാ കാർഡുമായിട്ട് വന്ന, പ്രധാനമന്ത്രിയുടെ ഒരു ആശംസ ഈസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട്, അതുകൊണ്ട് നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. മോദിജി നൽകിയ ഒരു ഇതാണ്. നിങ്ങളെ ഈസ്റ്ററോടനുബന്ധിച്ച് വന്ന അതല്ലേ അച്ഛനൊരു ഹാപ്പി ഈസ്റ്റർ. ഇങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരാൻ തോന്നിയല്ലോ, നിങ്ങൾ ക്രൈസ്തവ വിശ്വാസികൾക്ക് അനുകൂലമായി നിൽക്കണം, എന്നാലേ വോട്ട് കിട്ടൂ തുടങ്ങിയ അഭിപ്രായങ്ങളും വീട്ടമ്മമാർ തുറന്നു പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ഈസ്റ്റർ ദിന ആശംസ അറിയിക്കാനാണ് ക്രൈസ്തവ ഭവനങ്ങളിൽ സന്ദർശനം നടത്തുന്നതെന്നും ഓരോ കുടുംബത്തിൽ നിന്നും അനുകൂല പ്രതികരണമാണ് ലഭിച്ചതെന്നും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി എ സൂരജ് പറഞ്ഞു. വളരെ തുറന്ന സമീപനമായിരുന്നു. ഞങ്ങളെ എല്ലായിടത്തും സ്വാഗതം ചെയ്യുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വരണമെന്ന് പറയുന്നു. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ക്രൈസ്തവ വിശ്വാസികൾക്ക് യാതൊരുവിധ സംശയങ്ങളുമില്ല. അവരെ ഇവിടുത്തെ ഇരു മുന്നണികളും യു ഡി എഫും എൽ ഡി എഫും ഇവിടെ കള്ള പ്രചരണങ്ങൾ ഇവരുടെ അടുത്തേക്ക് കൊടുക്കുകയാണ്. ബി ജെ പിക്കെതിരെയും അതേപോലെ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെയും ഒക്കെയുള്ള കള്ള പ്രചരണങ്ങൾ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞങ്ങളുടെ ഈ ഇത്തരത്തിലുള്ള സമ്പർക്കം കൊണ്ട് ക്രൈസ്തവ വിശ്വാസികൾക്ക് ബോധ്യമായി ഭാരതീയ ജനതാ പാർട്ടി എല്ലാവരോടും ഒപ്പമുള്ള പാർട്ടിയാണെന്നും നമ്മുടെ ആദരണീയമായിട്ടുള്ള പ്രധാനമന്ത്രി ചെയ്തിരിക്കുന്ന നല്ല കാര്യങ്ങൾക്ക് എല്ലാ ക്രൈസ്തവ വിശ്വാസികളും തുറന്ന ഒരു പിന്തുണയാണ് ഈ അവസരത്തിൽ നൽകുന്നത്. തങ്ങൾ ദില്ലി അതിർത്തിയിലുള്ള യു പിയിലെ നോയിഡയിലാണ് ജോലി ചെയ്യുന്നതെന്നും ക്രിസ്മസിന് നോയിഡയിലെ ഹിന്ദുമത വിശ്വാസികൾ തങ്ങളെ അവരുടെ ഭവനങ്ങളിലേക്ക് ക്ഷണിച്ച് ക്രിസ്മസ് കരോൾ നടത്താൻ അവസരം തന്നിട്ടുണ്ടെന്നും രാജ്യം മുഴുവൻ ഇത്തരത്തിൽ മതസൗഹാർദ്ദത്തിന്റെ സന്ദേശങ്ങൾ ഉയർന്നു വരണമെന്നും ബി ജെ പി നേതാക്കൾ ഈസ്റ്റർ ദിനാശംസയുമായി ഭവനത്തിൽ വന്നതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും വീട്ടമ്മ പറഞ്ഞു. എനിക്ക് നല്ല സന്തോഷം തോന്നി. അത് നല്ല കാര്യമല്ലേ? നമ്മൾ ഈസ്റ്റർ എന്ന് പറയുമ്പം പങ്കുവെക്കലിൻ്റെ, ക്രിസ്മസ് പോലെ തന്നെ ഒരു പങ്കുവെക്കലിൻ്റെ ഒരു സന്തോഷത്തിൻ്റെയൊക്കെ ദിനമാണ്. അപ്പോൾ എനിക്ക് അത് സന്തോഷമേ ഉള്ളൂ വന്നതിൽ. ഇത് നല്ല കാര്യമാണ്. നിങ്ങളൊരു ഞായറാഴ്ച തന്നെ എല്ലാ ക്രിസ്ത്യൻസിൻ്റെയും വീട്ടിൽ പോകുന്നതും പ്രധാനമന്ത്രിയുടെ ഒരു കാർഡ് കൊടുത്ത് ഈസ്റ്റർ സന്ദേശം കൊടുക്കുന്നതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. ക്രിസ്മസിന് കരോൾ, നമ്മൾ ക്രിസ്ത്യൻ ചർച്ചിൽ നമ്മൾ കരോൾ ഇറങ്ങുമ്പം ബി ജെ പിക്കാരാണേലും അവിടുത്തെ ഹിന്ദുക്കളാണേലും അവരുടെ വീട്ടിൽ വിളിച്ച് നമ്മളെക്കൊണ്ട് പാട്ട്, ക്രിസ്മസ് കരോൾ പാട്ടുകൾ പാടിപ്പിക്കുന്ന ഒരുപാട് ഹിന്ദു അവിടെ ഉണ്ട്, അവിടുത്തെ ഹിന്ദുക്കൾ. അതെനിക്കൊരു അനുഭവമുണ്ട്. ഞങ്ങൾ പോയി പാടിയിട്ടുള്ളത് അവരുടെ വീടുകളിൽ, അവിടുത്തെ ഹിന്ദുവിൻ്റെ വീടുകളിൽ. അവർ നമ്മളെ വിളിക്കും, പാടാൻ വേണ്ടി വിളിക്കും, നിങ്ങൾ വന്ന് ഞങ്ങളുടെ വീട്ടിൽ പാടിയിട്ട് പോകണമെന്ന് പറയും. ജില്ലയിലെ എല്ലാ ബൂത്തുകളിലും ബി ജെ പി പ്രവർത്തകർ ക്രൈസ്തവ ഭവനങ്ങളിൽ ഈസ്റ്റർ ദിനാശംസകളുമായി എത്തിയിരുന്നു. ബി ജെ പി പത്തനംതിട്ട മണ്ഡലം പ്രസിഡന്റ് സൂരജ് ഇലന്തൂർ, ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം മനോജ് കുമാർ, മണ്ഡലം സെക്രട്ടറിമാരായ പി എസ് പ്രകാശ്, സതീഷ് കുമ്പഴ, യുവമോർച്ച ജില്ലാ സെക്രട്ടറി ഷാഹിദ രാജേഷ് തുടങ്ങിയവർ ഭവന സന്ദർശനത്തിന് നേതൃത്വം നൽകി. പ്രധാനമന്ത്രിയുടെ ഈസ്റ്റർ ദിന സന്ദേശം നൽകുന്നതിനായാണ് ബി ജെ പി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്രൈസ്തവ വിശ്വാസികളുടെ വീട്ടിൽ ഇന്ന് സന്ദർശനം നടത്തിയത്. ഈ സന്ദർശനം നടത്തിയപ്പോൾ ക്രൈസ്തവ വിശ്വാസികളിൽ നിന്നും അനുകൂല പ്രതികരണമാണ് ലഭിച്ചതെന്നാണ് ബി ജെ പി ജില്ലാ നേതൃത്വം പറയുന്നത്. ക്യാമറമാൻ അജി കുടുംബനൊപ്പം പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട.